കുട്ടികളെ ഇത് ഡബിൾ ബ്യൂറെറ്റ് ടൈട്രേഷനെ കുറിച്ചുള്ള ക്ലാസ്സാണ് നിങ്ങൾ ഓൾറെഡി ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പ്ലസ് ടു ക്ലാസ്സിൽ ടൈട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ചെയ്ത കാര്യം ഇതാണ് ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയാം ഹൈഡ്രോക്ലോറിക് ആസിഡും NaOH തമ്മിൽ ടൈട്രേഷൻ എന്ന് വിചാരിക്കുക ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് HCl ഉം തരും മറ്റൊരു പാത്രത്തിൽ NaOH ഉം തരും എന്നിട്ട് നിങ്ങളോട് പറയും ഇയാളുടെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് തരും അതായത് ഒരാളുടെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാം അത് ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ കോൺസെൻട്രേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം അതാണ് ശരിക്കും ടൈട്രേഷൻ ഇനി ആരുടെ കോൺസെൻട്രേഷൻ ആണോ അറിയാവുന്നത് അതിനെ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ടൈട്രൻഡ് എന്നാണ് പറയാ ആരുടെ കോൺസെൻട്രേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് അനലൈറ്റ് എന്നും പറയും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ രണ്ട് സൊല്യൂഷൻ തരും അതിൽ ഒരാളുടെ കോൺസെൻട്രേഷൻ അറിയാം മറ്റൊരാളുടെ കോൺസെൻട്രേഷൻ അറിയില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെയായിരുന്നു ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് NaOH സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരു പിപ്പറ്റ് എടുക്കും ഒരു 20 ml പിപ്പറ്റ് എടുക്കും എന്നിട്ട് നമ്മൾ വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് ആ 20 ml NaOH ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒഴിക്കും എന്നിട്ടിലേക്ക് നിങ്ങൾ ഇൻഡിക്കേറ്റർ ചേർക്കും ഓക്കെ എന്നിട്ട് ഒരു കാര്യം ചെയ്യുന്നു ഇവിടെ ഒരു ബ്യൂറെറ്റ് ഉണ്ടാവും അല്ലേ ആ ബ്യൂറെറ്റിൽ നിങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നിറക്കും എന്നിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എൻഡ് പോയിന്റെല്ലാം കണ്ടുപിടിക്കുന്നു അതായിരുന്നു നിങ്ങൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ ചെയ്തിരിക്കുന്ന ടൈട്രേഷൻ മെത്തേഡ് ഒന്ന് പിപ്പറ്റ് ഉപയോഗിച്ചാണ് മറ്റൊന്ന് ബ്യൂറെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പക്ഷേ ഇവിടെ ഒരു കുഴപ്പമെന്ന് അറിയാം നിങ്ങൾക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും ഈ പിപ്പറ്റ് നിങ്ങൾ വലിച്ചെടുക്കുമ്പോൾ കുറെ നിങ്ങളുടെ വയറ്റിലേക്ക് പോകും മാത്രമല്ല ഒരാൾ ഉപയോഗിച്ച പിപ്പറ്റ് വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇപ്പോൾ പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലൊക്കെ ഈ വായിൽ കൂടി ഈ പറഞ്ഞ കൊറോണ വൈറസ് മറ്റാളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ പിപ്പറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടൈട്രേഷൻ ഉണ്ട് അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സബ്സിഡറി ക്ലാസ്സുകളിൽ ഐ മീൻസ് ഡിഗ്രി സബ്സിഡറി ക്ലാസ്സുകളിലും മെയിൻ ക്ലാസ്സുകളിലും പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് വി കോൾ ഇറ്റ് ആസ് ഡബിൾ ബ്യൂറെറ്റ് ടൈട്രേഷൻ എന്നാണ് പറയാം ഈ മെത്തേഡിൽ പിപ്പറ്റ് ഉപയോഗിക്കുകയേ വേണ്ട പകരം രണ്ട് ബ്യൂറെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടൈട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ടൈട്രേഷൻ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത് നോക്കാം നമ്മളൊരു കാര്യം ചെയ്യുന്നു നമുക്ക് HCl അഗേൻസ്റ്റ് NaOH തമ്മിൽ ടൈട്രേഷനാണ് നമ്മൾ നടത്തേണ്ടത് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നോർമാലിറ്റി ഓഫ് NaOH നമുക്ക് അറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 നോർമൽ എന്ന് വിചാരിക്കുക നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നോർമാലിറ്റി ഓഫ് HCl കണ്ടുപിടിക്കണം അല്ലെങ്കിൽ HCl കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കണം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം അങ്ങനെ നമ്മൾ എന്താ ചെയ്യുക അറിയോ യുനോ ദാറ്റ് ഈസ് അതായത് രണ്ട് ബ്യൂറെറ്റ് എടുക്കുക രണ്ട് ബ്യൂറെറ്റ് സ്റ്റാൻഡ് മുതൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു ബ്യൂറെറ്റിൽ നിങ്ങൾ NaOH നിറക്കുക ഐ മീൻസ് ഒരു 50 ml വരെ നിറച്ച് വെക്കുക അതേപോലെ ഇതിൽ നിങ്ങൾ HCl നിറച്ച് വെക്കുക മറ്റൊരു ബ്യൂറെറ്റിൽ നിങ്ങൾ HCl നിറച്ച് വെക്കുക എൻ്റെ വാട്ട് ഈസ് ഡൂയിങ് ഈസ് ദാറ്റ് ഇപ്പോൾ 50 ml വരെയാണേ ഉള്ളത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു ഒരു ക്രോണിക്കൽ ഫ്ലാസ്ക് എടുത്തിട്ട് ഒരു ക്രോണിക്കൽ ഫ്ലാസ്ക് ഇതിൻ്റെ താഴെ വെച്ചിട്ട് ഇതിന്ന് NaOH നിങ്ങൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഒരു 16 ml NaOH നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക ഇതിലേക്ക് അങ്ങനെയാകുമ്പം ഈ പാത്രത്തിൽ 16 ml NaOH ആയില്ലേ ഒരു കാര്യം ചെയ്യുന്നു ഇവിടെ നമ്മൾ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരു ടാബ്ലർ കോളൊക്കെ വരച്ചിട്ടുണ്ട് ആ ടാബ്ലർ കോളത്തിൽ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വോളിയം ഓഫ് NaOH നിങ്ങൾ 16 ml എഴുതി വെക്കുക എന്നിട്ട് ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നിങ്ങൾ ഇൻഡിക്കേറ്റർ ചേർക്കുക മിഥൈൽ ഓറഞ്ചോ ഫിനോഫ്തലിനോ ഇൻഡിക്കേറ്റർ ചേർക്കുക എന്നിട്ട് ഈ കോണിക്കൽ ഫ്ലാസ്ക് ഈ ബുറട്ടിൻ്റെ താഴത്തേക്ക് നിങ്ങൾ കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ടൈട്രേഷൻ നടത്തുക ടൈട്രേഷൻ നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം എൻഡ് പോയിന്റ് ആകുമ്പോൾ കളർ ചേഞ്ച് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഒഴിച്ചുകൊണ്ടേയിരിക്കും ഞാൻ പറയുന്നു ലെറ്റ് എൻഡ് പോയിന്റ് എത്തുന്നത് ഐ മീൻസ് കളർ ചേഞ്ച് സംഭവിക്കുന്നത് 15.8 ml HCl ഒഴിച്ചപ്പോഴാണ് കളർ ചേഞ്ച് ഉണ്ടായെന്ന് വിചാരിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യുക ഇവിടെ വോളിയം ഓഫ് HCl എന്ന് പറയുന്ന ഭാഗത്ത് 15.8 എന്ന് അവിടെ എഴുതി വെക്കുക എങ്ങനെയാണ് കാര്യം ചെയ്യൂടെ ദാറ്റ് ഈസ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് നോർമാലിറ്റി ഓഫ് HCl നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു V1 × N1 ഈസ് ഈക്വൽ ടു V2 N2 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു വി വൺ എന്ന് വെച്ചാൽ വോളിയം ഓഫ് HCl ആയിക്കോട്ടെ N1 മീൻസ് നോർമാലിറ്റി ഓഫ് HCl ആണെങ്കിൽ ഇസ് ഈക്വൽ ടു V2 മീൻസ് വോളിയം ഓഫ് NaOH N2 മീൻസ് നോർമാലിറ്റി ഓഫ് NaOH അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഇവിടെ N1 മീൻസ് നോർമാലിറ്റി ഓഫ് HCl ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് NaOH ഇൻറ്റു നോർമാലിറ്റി ഓഫ് NaOH ഡിവൈഡ് ബൈ വോളിയം ഓഫ് HCl അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ നടത്തി നോക്കുക ദാറ്റ് ഈസ് നോർമാലിറ്റി ഓഫ് HCl നമുക്ക് ചെയ്താൽ എത്രയാണ് കിട്ടുക ദാറ്റ് ഈസ് വോളിയം ഓഫ് NaOH യു വിൽ ഗെറ്റ് 16 കിട്ടും 16 × നോർമാലിറ്റി ഓഫ് NaOH 0.1 കിട്ടും ഡിവൈഡ് ബൈ
volume of HCl. Angane nam 15.8 you will get an answer is equal to 0.1012. Njan already cheythu vechittund. Appo you will get 0.1012 kittu. ഇനി ഒരു കാര്യം ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൊല്യൂഷന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കാരണം ആദ്യം നിങ്ങൾ NaOH-ലേക്ക് ഇൻഡിക്കേറ്റർ ചേർത്താൽ അതൊരു ബേസിക് മീഡിയത്തിലാണ്. ബേസിക് മീഡിയമായിട്ട് മാറുമ്പോൾ ദേർസ് എ പെർട്ടിക്കുലർ കളർ ഉണ്ടാവും. ഇതിലേക്ക് നിങ്ങൾ എൻഡ് പോയിന്റ് കഴിഞ്ഞ് നിങ്ങൾ HCl ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആസിഡിക് മീഡിയത്തിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഈ കോണിക്കൽ ഫ്ലാസ്ക് കളയരുതേ, ആ കോണിക്കൽ ഫ്ലാസ്ക് അങ്ങനെ തന്നെ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. വീണ്ടും ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പം നമ്മൾ ഓൾറെഡി 16 ml ഒഴിച്ചിട്ടില്ലേ, അതുകൂടാതെ ഒരു 2 ml കൂടി നിങ്ങൾ ഇതിലേക്ക് ഒഴിക്കുക. ഓൾറെഡി 16 ml ആയിട്ടുണ്ടേ, നിങ്ങൾ പൈപ്പ് തുറക്കുക, ഐ മീൻസ് ആ ടാപ്പ് തുറന്നിട്ട് 2 ml കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ സൊല്യൂഷൻ വീണ്ടും ബേസിക് മീഡിയം ആയിട്ട് മാറി. കാരണം അവിടെ ബേസാണ് കൂടുതലുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു കളറാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു കളറുണ്ട്, ഐ മീൻസ് എൻഡ് പോയിന്റ് ആകുമ്പോൾ കളർ മാറിയിക്ക്. പക്ഷെ നിങ്ങൾ ഇതിലേക്ക് എണ്ണ ഓച്ച് ഒഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യത്തെ കളറിലേക്ക് തിരിച്ചു പോകും, ബിക്കോസ് ദാറ്റ് ഇസ് എ ബേസിക് മീഡിയ. എന്നിട്ടൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക, എന്ന് നിങ്ങൾ ടൈട്രേഷൻ നടത്തുക. ടൈട്രേഷൻ നടത്തുമ്പോൾ എഗെയിൻ യു വിൽ ഗെറ്റ് ഒരു അതിനെ നേരത്തെ എടുത്തിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിനെ മാറ്റാനും പാടില്ലേ, നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആകുമ്പോൾ വീണ്ടും ഇതിൻ്റെ എൻഡ് പോയിന്റ് എത്തും. ലെറ്റ് അതൊരു 17.7 ആയിരിക്കുക എൻഡ് പോയിന്റ് ആയിരിക്കുന്നത്. ഐ മീൻസ് 17.8, അതായത് 2 ml നിങ്ങൾ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് ചാടുമ്പോൾ ഏകദേശം ഒരു 15.8 നിന്ന് 17.7 ഏകദേശം ഒരു 1.9 ml ഒഴിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, കളർ മാറിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഇവിടെ ശരിക്കും നിങ്ങൾ ഇവിടെ 2 ml ഇവിടെ 1.9 ആഡ് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുക, സീരിയൽ നമ്പർ 2 ടോട്ടൽ ആഡ് ചെയ്തിരിക്കുന്ന NaOH-ന്റെ എമൗണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ml, ടോട്ടൽ ആയിരിക്കുന്ന HCl-ന്റെ എമൗണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 17.7, അത് നിങ്ങൾ ഇതിലേക്ക് കാൽക്കുലേഷനിൽ കൊടുക്കുക. അങ്ങനെ നമ്മൾ 18 × 0.1 / 17.7 ചെയ്താൽ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1016 കിട്ടും, ആൻസർ കിട്ടും. ഏകദേശം അടുത്തടുത്ത വാല്യ കിട്ടുക. ഭയങ്കരമായ വ്യത്യാസം സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യുന്നു, ഈ കോണിക്കൽ ഫ്ലാസ്കിനെ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് മാറ്റുക. മാറ്റിയിട്ട് ഒരു 2 ml കൂടി NaOH ഇതിലേക്ക് ഒഴിക്കുക. എഗെയിൻ അത് ബേസിക് മീഡിയം ആയിട്ട് മാറി അല്ലേ, NaOH എക്സ്ട്രാ ആണ് അവിടെ. അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന കളറിലേക്ക് പോകും. ഇൻഡിക്കേറ്റർ നിങ്ങൾ വീണ്ടും കൂടി ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ചേർത്ത ഇൻഡിക്കേറ്ററിനെ മതി. അത് ബേസിക് മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇൻഡിക്കേറ്റർ നിങ്ങൾ തുടക്കത്തിലുള്ള കളറിലേക്ക് വരും. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഡൈട്രേഷൻ നടത്തുക. ലെറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 19.6 എൻഡ് പോയിന്റ് കിട്ടുന്ന ഏരിയ. നിങ്ങൾ കാൽക്കുലേഷൻ നടത്തുക, ദാറ്റ് ഇസ് നമ്പർ 3. ഇവിടെ 20 ml ആയിട്ട് മാറി, രണ്ടും കൂടി എക്സ്ട്രാ ചേർക്കുമ്പോൾ 20 ആയി, ഇത് 19.9 ആയി. ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ നടത്തുക, യു വിൽ ഗെറ്റ് 0.1017 ഈ വാല്യൂ എങ്ങാനും കിട്ടും, ഏകദേശം ഒരു വാല്യൂ കിട്ടും. ദെൻ യു ഡു ദാറ്റ് ഇസ് 4th സ്റ്റെപ്പിൽ 22 ml ആക്കുക, രണ്ടും കൂടി എക്സ്ട്രാ ചേർക്കുക. അങ്ങനെ ആകുമ്പോൾ യു വിൽ ഗെറ്റ് 21.8 ഒരു വാല്യൂ ആയിട്ട് കിട്ടുന്നതായിരിക്കുക. സോ കറസ്പോണ്ടിങ് ആയിട്ട് യു വിൽ ഗെറ്റ് 0.10 സംതിങ് ഒരു വാല്യൂ കിട്ടും. ദെൻ യു ഡു ദാറ്റ് ഇസ് 5th 24 ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഇവിടെയും കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 5 പ്രാവശ്യം ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്തല്ലോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഏതാണ് നോർമാലിറ്റി ഓഫ് HCl ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഒരു വാല്യൂ കിട്ടി 0.1012, ഇവിടെ കിട്ടി 0.1016, 0.1077, അങ്ങനെ 5 വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു നോർമാലിറ്റി ഓഫ് HCl അങ്ങനെ ആകുമ്പം എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെയും 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 5 വാല്യൂസിൻ്റെ ആ 5 വാല്യൂസിൻ്റെ ആവറേജ് അങ്ങ് എടുക്കുക. ആവറേജ് എടുത്താൽ യു വിൽ ഗെറ്റ് 0.1013 അല്ലെങ്കിൽ 1.5 ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതാണ് നിങ്ങൾ നോർമാലിറ്റി ഓഫ് HCl ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ബ്യൂറേറ്റ് ടൈട്രേഷനിൽ ചെയ്ത മെത്തേഡ്. ഒരു കാര്യം മനസ്സിലാക്കണേ, ആകെ ഒരു 20 ml, ഐ മീൻസ് ഒരു 24 ml NaOH-ഉം ആകെ ഒരു 23 ml HCl-ഉം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ടൈട്രേഷൻ ചെയ്യാം. പിന്നെ വേറെ ഗുണമുണ്ട്, പിപ്പറ്റ് ചെയ്യേണ്ട, വലിച്ചെടുക്കണ്ട. പിന്നെ വേറെ ഗുണമുണ്ട്, നിങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ ചെയ്യുകയാണെങ്കിൽ കൺഗോർഡിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്യണമായിരുന്നു. അതിന് ഓരോ സമയത്തും നിങ്ങൾ കോണിക്കൽ ഫ്ലാസ്കിൽ ഒഴിച്ചു കളഞ്ഞു ഒഴിച്ചു ഒക്കെ ചെയ്യണമായിരുന്നു. അതൊന്നും ഇവിടെ ചെയ്യേണ്ട, ഒരൊറ്റ ബ്യൂറേറ്റ് സെറ്റ് ചെയ്താൽ തന്നെ നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റും.
അതേ സമയം നമുക്ക് വളരെ അധികം പിന്നെ ലാഭിക്കാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇൻഡിക്കേറ്റർ ഒരൊറ്റ പ്രാവശ്യം ആഡ് ചെയ്യണ്ടു ആ ഇൻഡിക്കേറ്റർ ആസിഡിൽ നിന്ന് ബേസിലേക്ക് പോകുമ്പോൾ വേറെ കളർ ബേസിൽ നിന്ന് ആസിഡിലേക്ക് പോകുമ്പോൾ വേറെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പുതുതായിട്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണ്ട ചില ഹൈഡ്രേഷനൊക്കെ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്ററിന് ഭയങ്കര ചിലവായിരിക്കും അപ്പം ഇവിടെ ആകുമ്പോൾ ഒരൊറ്റ ഡ്രോപ്പ് ഇൻഡിക്കേറ്റർ കൊണ്ട് ടൈട്രേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ കഴിഞ്ഞ വർഷം പ്ലസ് ടുവിന് പഠിച്ച പോലെയാണെങ്കിൽ ഓരോ സമയത്ത് നിങ്ങൾ ഇൻഡിക്കേറ്റർ ചേർക്കണമായിരുന്നു ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഡബിൾ ബ്യൂറെറ്റ് ടൈട്രേഷൻ്റെ കാര്യം അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ട്സ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും അതേപോലെ തന്നെ ഡബിൾ ബ്യൂറെറ്റ് ടൈട്രേഷൻ്റെ അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് എക്സാമിനേഷൻ ചോദിക്കും ഇത്രയാണ് എന്നെക്കൊണ്ട് പറയാൻ മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തന്ന കാര്യം ബാക്കി കൂടുതൽ നമ്മൾ ലാബ് പോയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ചെയ്യും ഇനി ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പറയാം അപ്പം നമ്മൾ ഇതൊക്കെയാണ് എഴുതി വെക്കേണ്ടത് ദാറ്റ് ഇസ് ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ് ഓഫ് ടൈട്രേഷൻ ഇറ്റ് ഇസ് ദ ടൈട്രേഷൻ യൂസിംഗ് ടു ബ്യൂറെറ്റ് ദസ് മൗത്ത് പിപ്പറ്റിംഗ് ക്യാൻ ബി കംപ്ലീറ്റ്ലി അവോയ്ഡഡ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ കൺസിഡർ ദി ടൈട്രേഷൻ ഓഫ് NaOH അഗേൻസ്റ്റ് HCl ഫുൾ സ്റ്റോപ്പ് സെറ്റ് ബ്യൂറെറ്റ് വൺ വിത്ത് ബ്യൂറെറ്റ് രണ്ട് ബ്യൂറെറ്റ് ഉണ്ടാവും അല്ലെ ബ്യൂറെറ്റ് വൺ ഒന്നാമത്തെ ബ്യൂറെറ്റ് വൺ വിത്ത് HCl ബ്യൂറെറ്റ് ടു സെക്കൻഡ് ബ്യൂറെറ്റ് വിത്ത് NaOH HCl NaOH സെറ്റ് ചെയ്ത് വെക്കുക 16 mL ഓഫ് NaOH സൊല്യൂഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ 10 mL ഒക്കെ ഉണ്ടാവുക പക്ഷെ നിങ്ങൾ ലാബിൽ പലപ്പോഴും ചെയ്യുന്നത് 16 mL വെച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് പ്രൊസീജിയർ ഉണ്ടാക്കിയിരിക്കുന്നത് 16 mL ഓഫ് NaOH സൊല്യൂഷൻ ഈസ് ആഡഡ് ടു ദി കോണിക്കൽ ഫ്ലാസ്ക് ഫ്രം ബ്യൂറെറ്റ് ടു വൺ ഡ്രോപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ അത് ഫിനോഫ്തലിനോ മിഥൽ ഓറഞ്ചോ രണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഈസ് ആഡഡ് ഇറ്റ് ഇസ് ദെൻ ടൈട്രേറ്റഡ് അഗേൻസ്റ്റ് HCl ടേക്കൺ ഇൻ ബ്യൂറെറ്റ് വൺ ബ്യൂറെറ്റ് വണ്ണിൽ എടുത്തിരിക്കുന്ന HCl ആയിട്ട് ടൈട്രേറ്റ് ചെയ്യാം എൻഡ് പോയിന്റ് ഇസ് ഡിറ്റർമൈൻഡ് എൻഡ് പോയിന്റ് എന്നൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയാം ഫ്രം ദി ടൈട്രർ വാല്യൂ വി ക്യാൻ കാൽക്കുലേറ്റ് ദി നോർമാലിറ്റി ഓഫ് അൺനോൺ സൊല്യൂഷൻ എന്താ അൺനോൺ സൊല്യൂഷൻ ദി സൊല്യൂഷൻ ഹൂസ് കോൺസെൻട്രേഷൻ ഇസ് നോട്ട് നോൺ അത് നിങ്ങൾക്കറിയാം എപ്പോഴും ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നോൺ ആയിരിക്കും മറ്റതിന്റെ അൺനോൺ ആയിരിക്കും അപ്പൊ അൺനോൺ സൊല്യൂഷന്റെ നോർമാലിറ്റി നമ്മൾ കണ്ടുപിടിക്കാം യൂസിങ് ദി റിലേഷൻ എന്താ റിലേഷന് വി ഓഫ് NaOH ഇൻറ്റു എൻ ഓഫ് NaOH ഈസ് ഈക്വൽ ടു വി ഓഫ് HCl ഇൻറ്റു എൻ ഓഫ് HCl അതായത് വോളിയവും ഈ വോളിയവും ഈ വോളിയും നമുക്ക് ടൈട്രേഷൻ കിട്ടും ഈ എൻ ഓഫ് NaOH നമുക്ക് എന്ത് ചെയ്യാൻ ഒരു പക്ഷെ തന്നിരിക്കുക അങ്ങനെ നമുക്ക് എൻ ഓഫ് HCl കാണാം ഇനി അതല്ല എൻ ഓഫ് HCl നിങ്ങൾക്ക് തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ ഓഫ് NaOH കണ്ടുപിടിക്കാം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം വോളിയം നമുക്ക് ടൈട്രേഷൻ നമുക്ക് നോർമാലിറ്റി പക്ഷെ നിങ്ങൾക്ക് തരും ഒരു ഒരു കാൽക്കുലേഷൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തരും ടു സൊല്യൂഷൻ left in the conical flask adu conical flask il baakile solution ilekku 2 more ml of NaOH is added from the burette 2 it is again titrated against HCl taken in the burette 1 end point is again determined and normality is again calculated using the above relation nerthu panna relation ubayichukondu nammal normality okke veendum kandupidikkam the process is repeated for 20 appam 16 nu 18 ayi ini ippo 20 aamathu alle 20, 22 and 24 ml of NaOH and normality is calculated in each step. Average of all these values taken as the normality of unknown solution. ഇതാണ് നമ്മുടെ ആവറേജ് മെത്തേഡ്. ഇനി ആവറേജ് മെത്തേഡ് മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗ്രാഫിക്കൽ മെത്തേഡും കൂടെ ഉണ്ട്. എന്താ ഗ്രാഫിക്കൽ മെത്തേഡ് നോക്കാം. Alternatively, graphical method can also be adopted. Here, the volume of HCl against the volume of NaOH at each end point is plotted. This will give us a straight line. അതായത് ഇവിടെ നമ്മളൊരു ഗ്രാഫ് വരക്കുക ഇവിടെ വോളിയം ഓഫ് NaOH വരക്കുക ഇവിടെ വോളിയം ഓഫ് HCl. അപ്പോൾ 16 mL നമ്മൾ ചേർത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വോളിയം ഓഫ് HCl ഉണ്ടാവും അല്ലെ അതായത് എൻഡ് പോയിന്റിൽ ഒരു വോളിയം ഓഫ് HCl ഉണ്ടാവും ഇഫ് യു ആർ ഗെറ്റിംഗ് എ പോയിന്റ് ഹിയർ ഇവിടെ കിട്ടുന്നതായിരിക്കാം ഇനി 18 mL കറസ്പോണ്ടിങ് ആയിട്ട് യു വിൽ ഗെറ്റ് വോളിയം ഓഫ് HCl വേറെ വാല്യൂ ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് യു വിൽ ഗെറ്റ് എ പോയിന്റ് ഹിയർ 20 mL കറസ്പോണ്ടിങ് വേറെ ഒന്ന് കിട്ടും 22 വേറെ ഒന്ന് കിട്ടും ഇനി ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ കിട്ടുന്ന ഒരു ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും What is doing is that നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയാം ഒരു സ്ട്രേറ്റ് ലൈൻ അങ്ങ് വരക്കുക അതായത് ഈ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കുക യു ആർ ഡ്രോയിങ് എ സ്ട്രേറ്റ് ലൈൻ ഹിയർ ഈ ഒരു കാര്യം ചെയ്ത ഒരാൾക്ക് 19 mL വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നതായിരിക്കാം അപ്പൊ 19 mL കറസ്പോണ്ടിങ് ആയിട്ട് യു വിൽ ഗെറ്റ് എ പോയിന്റ് ഹിയർ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും ഈ പോയിന്റ് ഇവിടെ ഉണ്ടാവും നമ്മൾ കാൽക്കുലേഷൻ ഇങ്ങനെയായിരുന്നു വി ഓഫ് NaOH ഇൻറ്റു എൻ ഓഫ് NaOH ഈസ് ഈക്വൽ ടു വി ഓഫ് HCl ഇൻറ്റു എൻ ഓഫ് HCl ആണ് അല്ലെ വോളിയം ഓഫ് NaOH നമ്മൾ 19 എടുക്കാം എൻ ഓഫ് NaOH നമുക്ക് തന്നു വിചാരിക്കുക ഒരു വാല്യൂ നമുക്ക് 0.1 തരുന്ന വിചാരിക്കുക ഇസ് ഈക്വൽ ടു
വി ഓഫ് എച്ച് സി എൽ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ഒരു വാല്യൂ കിട്ടും. ആ ഗ്രാഫിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്നത് 18.2 ആണെന്നിരിക്കാം. ഇൻഡു എൻ ഓഫ് എച്ച് സി എൽ അങ്ങനെയാകുമ്പോൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എൻ ഓഫ് എച്ച് സി എൽ. ഇനി 19 ചെയ്യണ നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ 21 ചെയ്യാം, അല്ലെങ്കിൽ 23 ചെയ്യാം, അല്ലെങ്കിൽ 22 ചെയ്യാം, 20 ചെയ്യാം. അപ്പോൾ ഓരോ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുക, കാരണം ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആയതുകൊണ്ട്. ടൈറ്റർ വാല്യൂ കറസ്പോണ്ടിങ് ടു എനി ഡെഫിനിറ്റ് വോളിയൂം ഓഫ് എനി ഓച്ച് ഈസ് ഒബ്ടെയ്ൻഡ് ഫ്രം ദി ഗ്രാഫ്. ഇനി എന്താണ് ഈ ഡബിൾ ബ്യൂറട്ട് മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ്? ഒന്നാമത്തെ പരിശോധിച്ച് ചോദിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും വൈവക്ക് ചോദിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക്. മൗത്ത് പിപ്പറ്റിംഗ് ക്യാൻ ബി കംപ്ലീറ്റ്ലി അവോയ്ഡഡ്, മൗത്ത് പിപ്പറ്റിംഗിന്റെ ആവശ്യമേ ഇല്ല. ലെസ് കെമിക്കൽ ഈസ് റിക്വയർഡ് ദെൻ കൺവെൻഷണൽ മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡുകളൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്യണമായിരുന്നു, ഇത് ഒറ്റ പ്രാവശ്യം നമ്മൾ ബ്യൂറട്ട് സെറ്റ് ചെയ്താൽ മതി. ലെസ് ടൈം ഇസ് റിക്വയർഡ്, ടൈമും വളരെ കുറച്ചേ വേണ്ടുള്ളൂ. അത് നമുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ, ഐ മീൻസ് ഒരു ചെയ്തു തുടങ്ങിയാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓൺലി വൺ ഡ്രോപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് സഫിഷ്യന്റ് ഫോർ എൻഡ് ടൈട്രേഷൻ. ചിലപ്പോൾ ഇൻഡിക്കേറ്ററിനൊക്കെ ഭയങ്കര വിലയായിരിക്കും, ആ സമയത്തൊക്കെ ഒറ്റ ഡ്രോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ടൈട്രേഷനും ഉപയോഗിക്കാൻ പറ്റും. മോർ അക്യുറേറ്റ് റിസൾട്ട് ഈസ് ഒബ്ടെയ്ഡ്. ഇത്രയാണ് ഡബിൾ ബ്യൂറട്ട് ടൈട്രേഷനെ പറ്റിയുള്ള ക്ലാസ്. ഇനി നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ contact me through this WhatsApp. Okay, thank you.